സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവക അംഗങ്ങളെ, കുരിശിലേക്ക് ആകർഷിക്കപ്പെടാതെ ആരും ദൈവത്തിങ്കലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. കുരിശിനെ നാം സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിനു കാരണം യേശുവിനേക്കാൾ നാം മറ്റെന്തിനെയോ സ്നേഹിക്കുന്നുവെന്നാണ് വിശുദ്ധ ഒലീവിയൻ. അതെ, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവങ്ങളെപ്പറ്റി ധ്യാനിക്കുവാൻ, അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ മഹത്വം ആഘോഷിക്കുവാൻ ഇതാ വീണ്ടും ഒരു നോയമ്പുകാലം കൂടെ. ഇഷ്ട ഭക്ഷ്യവസ്തുക്കളും മറ്റും വർജിച്ചും കുരിശിൻ്റെ വഴിയിലൂടെ ഈ 50 ദിവസം നാം കടന്നു പോകുന്നു. എന്നാൽ കേവലം ഈ 50 ദിവസം മാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതാണോ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവങ്ങളും ക്രൂശുമരണവും ഉത്ഥാനവുമൊക്കെ? സന്തോഷപൂർവ്വം സഹനങ്ങളെ സ്വീകരിക്കാൻ നാം സന്നദ്ധരാകുമ്പോൾ മാത്രമേ നമ്മുടെ നോയമ്പ് ഫലവത്താവുകയുള്ളൂ. സ്വർഗത്തിലേക്ക് പറന്നു വരാൻ നമ്മെ സഹായിക്കുന്ന ചിറകുകളാണ് സഹനങ്ങൾ. ക്ഷമാപൂർവം നാം സ്വീകരിക്കുന്ന സഹനങ്ങൾ നമ്മെ വിശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവൻ എന്ന നിലയിൽ ക്രൂശിതൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ക്രൂശിതൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടുത്തെ പീഡാനുഭവം സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങുക, അവിടുത്തെ സഹനങ്ങളോട് ചേർന്ന് നിൽക്കുക, പിതാവിൻ്റെ മഹത്വം, ആത്മാക്കളുടെ രക്ഷ എന്നീ അവിടുത്തെ പദ്ധതികളിൽ അവിടുത്തോട് സഹകരിക്കുക എന്നിവയൊക്കെയാണ്. ഈ നോയമ്പുകാലം നമുക്ക് ഈശോ മിശിഹായുടെ കുരിശിനോട് ചേർന്ന് ആചരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:38 തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന് കർത്താവ് നമ്മോട് പറയുന്നു. അതെ, യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാനുള്ള ഏറ്റവും അനുഭക്ഷണീയമായ വ്യവസ്ഥ കുരിശ് വഹിക്കുക എന്നുള്ളതാണ്. ഈശോ സഹനങ്ങളെ കുരിശിനോടാണ് ഉപമിച്ചിരുന്നത്. കുരിശെന്ന വാക്ക് രക്ഷയെ കുറിക്കുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ്. ആ സനാതന രാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സുനിശ്ചിതമായൊരു വഴിയുണ്ടെങ്കിൽ അത് തീർച്ചയായും ക്ഷമാപൂർവം അനുഭവിക്കുന്ന സഹനങ്ങളുടെ വഴിയാണെന്ന് വിശുദ്ധ കൊലയേറ്റ പറഞ്ഞു വയ്ക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി കുരിശുമരണം വരിച്ചത് നമ്മളോട് ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ്. അനുദിന ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ട് നമുക്കും യേശുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹം പ്രകടമാക്കാം. ദൈവം സ്നേഹിക്കുന്ന ഓരോ ആത്മാവിൻ്റെ ജീവിതത്തിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജോബിൻ്റെ ചരിത്രം ആവർത്തിക്കപ്പെടുന്നുണ്ട്. അഗ്നിയും കൂടവും ഇരുമ്പിനെ രൂപപ്പെടുത്തുന്നത് പോലെ സഹനങ്ങളും അഗ്നിയും പരീക്ഷണങ്ങളുടെ ഭാരവും നമ്മുടെ ആത്മാവിനെ രൂപപ്പെടുത്തുകയും ദൈവം ആഗ്രഹിക്കുന്ന രൂപം അതിനെ കൈവരുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ മാഗ്ദലീൻ സോഫി ബാരറ്റ് പറയുന്നു. ഈ നോയമ്പ് കാലത്ത് നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഈ നോയമ്പ് നമ്മെ സഹായിക്കട്ടെ. നമുക്കതിനായി പരിശ്രമിക്കാം. നിങ്ങൾ ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക, ഇച്ഛിക്കുന്നിടത്ത് എത്തുക. കുരിശിനേക്കാൾ സുനിശ്ചിതമായൊരു വഴി താഴെയോ മുകളിലോ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ക്രിസ്ത്യാനുകരണം. നന്ദി.